ശ്രീരാജന്റെ മണ്ഡലം ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു, ഒരു സിസിടിവിയുടെ സ്കെച്ച് അവർ പുറത്തുവിട്ടു. അതിനെപ്പറ്റി താങ്കൾ ഞാൻ ചർച്ച നടത്തി പത്രവാർത്തയെ പറ്റി. പക്ഷെ ഉച്ചയായപ്പോൾ മറ്റൊരു പ്രമുഖ ന്യൂസ് മാധ്യമം റിപ്പോർട്ട് ചാനൽ പറഞ്ഞു അത് വ്യാജ വാർത്തയാണ്, അങ്ങനെ വന്നിട്ടില്ല, RPF വീട് പരിശോധിച്ചു എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇതനുസരിച്ച് ഞാൻ കണ്ണൂരിലെ RPF ബന്ധപ്പെടുകയും അവർ പറഞ്ഞ വാർത്തകൾ താങ്കൾ ഞാൻ ശ്രദ്ധിച്ചാണ്. അവർ പറഞ്ഞു അവർ ഇതുവരെ ഒരു പരിശോധന നടത്തിയിട്ടില്ല, അവർ CCTV നോക്കിയിട്ടില്ല. ഇന്ന് വീണ്ടും ഞാൻ കണ്ണൂരിലെ RPF ഉദ്യോഗസ്ഥൻ വിളിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് RPF ഇതിൽ ഇടപെടാത്തത്. അപ്പൊ അവര് പറഞ്ഞ ഉത്തരം ഇതാണ്, ഒരിക്കലും RPF ഇത് ഇടപെടേണ്ട ആവശ്യമില്ല, നവീൻ ബാബുവിന് ട്രെയിനിൽ വെച്ചൊന്നും സംഭവിച്ചിട്ടില്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല, സ്റ്റേഷന് പുറത്താണ് നടന്നിരിക്കുന്നത്. അഥവാ നവീൻ ബാബു വന്ന് എന്ന സംശയമുണ്ടെങ്കിൽ കേരള പോലീസിന് റിട്ടേൺ കംപ്ലൈന്റ് നൽകി CCTV പരിശോധിക്കുക. എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ പരാതി കൊടുക്കാത്തത്? CCTV നോക്കാൻ അതെ, RPF പറഞ്ഞത് ശരി തന്നെയാണ്. RPFന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാന നിലയിൽ ഇടപെടേണ്ട ഒരു വിഭാഗമല്ല അവര്. റെയിൽവേ പോലീസ് ഫോഴ്സ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് റെയിൽവേയുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ റെയിൽവേ വെച്ച് എന്തെങ്കിലും ആൾക്ക് അപായം ഉണ്ടായാൽ അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് സംരക്ഷിക്കും, അതിന് റെയിൽവേ പ്രോപ്പർട്ടിയാണ്. ആ കമ്മ്യൂട്ടർ എന്ന് പറയുന്ന റെയിൽവേയുടെ പ്രോപ്പർട്ടി, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് തന്നെയാണ്. ഇത് ട്രെയിനിൽ സഞ്ചരിച്ചില്ല, ടിക്കറ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തു. അപ്പൊ അവരുടെ അന്വേഷണ പരിധിയിലോ അവർക്ക് CCTV ഫുട്ടേജ് നോക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യം തീർച്ചയായിട്ടും ഇല്ല. പിന്നെ അല്ല, മാതൃഭൂമി വന്നിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതോ ചിത്രകാരന്റെ ഭാവനയിൽ വന്ന ചിത്രങ്ങൾ മാത്രമാണ്. അത് CCTVയിലൂടെ ധരിച്ച ദൃശ്യങ്ങളാണെങ്കിൽ നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉള്ള ഫോട്ടോ ആയിട്ട് തന്നെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ കളർ ഫോട്ടോ ആയിട്ട് തന്നെ കിട്ടിയേനെ. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് വെച്ച് നമുക്ക് ആ വാർത്തയും ഇപ്പൊ ഒരു മാധ്യമത്തെയും വലിയ വൻകിട മാധ്യമത്തെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസരം. കാരണം മത്സരത്തിന്റെ ഭാഗമായിട്ട് അവർ വ്യാജ വാർത്തയും ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖ പത്രങ്ങളും മാപ്രാകൾ എന്ന് പറയുന്ന പത്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും വിശ്വസിക്കാൻ പറ്റില്ല. അതിനെ എതിർത്ത് പറയുന്ന പത്രം പറയുന്നത് അതിനേക്കാൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിന് ചില നിശ്ചിത താല്പര്യങ്ങളുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയുടെ കാര്യം ചുമതലപ്പെട്ടിരിക്കുന്ന മന്ത്രി ഗണേഷ് കുമാറുണ്ട്. കേരള ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ ഫുട്ടേജ് നൽകും. ഗവൺമെന്റിന് പരിശോധിക്കാം, പോലീസിന് പരിശോധിക്കാം, CBIക്ക് പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇനി അത് വാങ്ങിച്ച് ആ ഫുട്ടേജ് നശിപ്പിച്ചു കളയുമോ എന്നുള്ളതാണ് എന്റെ പേടി. കാരണം ഇപ്പോ ഏകപക്ഷീയമായിട്ട് കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കണ്ണൂര് കമ്മീഷണറൊക്കെ വെച്ചിട്ട് ഈ കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ണൂർ ലോബിയുടെ കളിയാണ്. ഇത് എങ്ങും വെച്ചാൽ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് വരെ ഈ കേസ് ഇങ്ങനെ അന്വേഷണം അന്വേഷണം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകും. അത് കഴിയുമ്പോൾ അന്വേഷണ സംഘം വീട്ടിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. നവീൻ ബാബുവിനെ ഗൂഢാലോചന നടത്തി തന്നെ കൊന്നിട്ടുള്ളതാണ്. നവീൻ ബാബുവിന് CPM നടത്തിയ പല അവിഹിതമായ ഇടപാടുകളെ പറ്റി അറിയാമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പൊ ഇത് പുറത്താവുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഈ PP ദിവ്യയെ ബേഡാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ള ഒരാൾ തന്നെ, കണ്ണൂർകാരനായ ഒരു ആഫീസർ തന്നെ, സുപ്രസിദ്ധനായിട്ടുള്ള ഒരാൾ തന്നെ അവിടെ പോയിട്ടാണ് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്.